അപ്പർ ഷോളയാർ അടക്കെട്ട് നിറഞ്ഞതിനെ തുടർന്ന് നീരാർ വഴി ജലമൊഴുകാൻ തുടങ്ങിയതോടെയാണ് ഇടമലയാർ സംഭരണിയിൽ ജലനിരപ്പ് അപകടകരമായി ഉയർന്നത്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനിടയിലാണ് അപ്പർ ഷോളയാറിലേക്ക് കൊണ്ടുപോയിരുന്ന വെള്ളം നീരാർ വഴി തമിഴ്നാട് ഇടമലയാർ പദ്ധതി പ്രദേശത്തേക്ക് ഒഴുക്കിയത്. ജലസംഭരണിയുടെ പരമാവധി ശേഷി 169 മീറ്ററാണ്. ഇപ്പോൾ ജലനിരപ്പ് 168.1 മീറ്ററായി ഉയർന്നിരിക്കുകയാണ്. മണിക്കൂറിൽ 5 സെന്റിമീറ്റർ വെച്ച് ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. 90 സെന്റിമീറ്റർ കൂടി നിറഞ്ഞാൽ ഇടമലയാർ തുറന്നുവിടേണ്ടി വരും. ഇന്ന് അർദ്ധരാത്രിയോടെ ഡാം തുറന്നുവിടാൻ സാധ്യതയുള്ളതിനാൽ ഇടമലയാറിന്റെയും പെരിയാറിന്റെയും തീരപ്രദേശത്ത് ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ഇടമലയാർ റിസർച്ച് ആൻഡ് സേഫ്റ്റി ഡിവിഷൻ അറിയിച്ചിട്ടുണ്ട്. 2007 സെപ്റ്റംബറിലാണ് ഇതിനു മുൻപ് ഇടമലയാർ അണക്കെട്ട് തുറന്നുവിട്ടിട്ടുള്ളത്. പെരിയാർ നദിയും കരകവിഞ്ഞൊഴുകുകയാണ്. നദിയുടെ സമീപ പ്രദേശങ്ങൾ അധികവും വെള്ളത്തിനടിയിലാണ്. ഇടമലയാർ കൂടി തുറന്നുവിടുന്നതോടെ പെരിയാറിലെ നീരൊഴുക്ക് അനിയന്ത്രിതമായി വർദ്ധിക്കും. ഇന്ത്യ വിഷൻ കൊച്ചി.